Hi students, we have two classes in our 10 classes. How are you? You are not going to be able to do this. We will take a look at the next class. We will tell you about the chapter. This is the Samandara Sreenigal. We will tell you about the Arithmetic Sequences. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ് നമ്മൾ എന്താണ് സീക്വൻസസ് എന്ന് കണ്ടു മാത്രമല്ല സമാന്തര ശ്രേണി എന്താണ് അല്ലേ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്നും കണ്ടു അല്ലേ നമുക്കൊന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്താലോ കഴിഞ്ഞ പോയ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു റിവിഷൻ ചെറിയ റിവിഷൻ അല്ലേ ആദ്യം തന്നെ എന്താണ് സംഖ്യാശ്രേണി എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ കുറേ ശ്രേണികളൊക്കെ എഴുതി ഒന്ന് രണ്ട് മൂന്ന് ഇരട്ട സംഖ്യകളെന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ശ്രേണി എന്താണെന്ന് പറഞ്ഞില്ലേ എന്താ ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത നിയമം അനുസരിക്കുന്ന സംഖ്യ ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറയുന്നത് അല്ലേ എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് വിച്ച് ഫോളോസ് എന്താണ് എന്ത് ചെയ്യുന്നു എ പെർട്ടിക്കുലർ റൂൾ അല്ലേ ഒരു നിശ്ചിത നിയമം അനുസരിക്കുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സമാന്തര ശ്രേണി അപ്പോൾ എന്തായിരുന്നു എന്തായിരുന്നു സമാന്തര ശ്രേണി ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി എഴുതുന്നതായിരുന്നു സമാന്തര ശ്രേണികൾ അല്ലേ സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് ആഡിങ് എ പെർട്ടിക്കുലർ നമ്പർ റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ് ആയിട്ട് ഒരേ നമ്പർ തന്നെ കൂട്ടി എഴുതുന്നതായിരുന്നു സമാന്തര ശ്രേണികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഞാനൊരു ഉദാഹരണം എഴുതാം അല്ലേ ഓർമ്മ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം നമുക്ക് ഇപ്പോൾ 2 5 പിന്നെ ഏതായിരിക്കും സമാന്തര ശ്രേണി നമ്മൾ പഠിച്ചതല്ലേ എന്നാൽ ഓർത്ത് നോക്കിയേ എന്താണ് പ്രത്യേകത 3 കൂട്ടി കൂട്ടി എഴുതുന്നു അല്ലേ അപ്പോൾ അടുത്തത് ഏതായിരിക്കും 8 എക്സെട്ര ഇങ്ങനെ പോകുന്നു ഇതൊരു സമാന്തര ശ്രേണിയാണ് പിന്നെ സമാന്തര ശ്രേണി ശ്രേണിയിലെ പദങ്ങൾ സംഖ്യകളെ നമ്മൾ എന്താ പറയുക പദങ്ങൾ അഥവാ ടേംസ് അല്ലേ നമ്പേഴ്സ് ഇൻ എ സീക്വൻസ് ഇസ് കോൾഡ് ടേംസ് ഓഫ് ദി സീക്വൻസ് അങ്ങനെ വരുമ്പോൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് എന്താണ് എങ്ങനെയാണ് സമാന്തര ശ്രേണി ആവുന്നത് അല്ലേ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഒരേ സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആർ ഈക്വൽ അല്ലേ എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും ഇവിടെ ഇപ്പോൾ 5 ഉം 2 ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ് 8 ഉം 5 ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ് അങ്ങനെ നമുക്കിത് കണ്ടിന്യൂസ് കുറേ എഴുതാൻ പറ്റും അപ്പോൾ ഈ വ്യത്യാസത്തെ പറയുന്ന പേരുണ്ടല്ലോ എന്താ വ്യത്യാസത്തെ പറയുന്ന പേര് പൊതുവ്യത്യാസം അല്ലേ എല്ലായിടത്തെ വ്യത്യാസം തുല്യമായതുകൊണ്ട് തന്നെയാണ് അതിന് പൊതുവ്യത്യാസം എന്ന പേര് വന്നത് അല്ലേ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ദ കോമൺ ഡിഫറൻസ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഏത് ലെറ്റർ ഉപയോഗിച്ചാണ് അതിന് ഡിനോട്ട് ചെയ്യുക ഡി എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ് വ്യത്യാസം എന്താണ് രണ്ട് സംഖ്യകൾ തമ്മിൽ രണ്ട് പദങ്ങൾ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇറ്റ്സ് 3 അല്ലേ 3 അല്ലേ അപ്പോൾ എന്താണ് ഒരു ശ്രേണി തന്നാൽ അത് സമാന്തര ശ്രേണിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള മാർഗം എന്താണ് അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ അപ്പം ഞാനൊരു ശ്രേണി എഴുതാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അത് സമാന്തര ശ്രേണിയാണോ എന്ന് ഒന്ന് നിങ്ങൾ നോക്കിയത് സമാന്തര ശ്രേണിയാണോ നോക്കല്ലേ അപ്പം വ്യത്യാസം നോക്കാം 9 - 5 എത്രയാണ് 4 അല്ലേ 13 - 9 വാട്ട് ഈസ് ദ ഡിഫറൻസ് അഗെയിൻ 4 സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ടായിരുന്നല്ലേ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളോടൊന്ന് ചെയ്ത് നോക്കാൻ അല്ലേ എല്ലാവരും നോക്കിക്കാണെന്ന് വിചാരിക്കുന്നു ഒന്ന് നോക്കാം അതിൻ്റെ ആൻസേഴ്സ് കിട്ടിയത് ശരിയാണോ എന്ന് നോക്കാം എന്തായിരുന്നു ചോദ്യം തന്നിരിക്കുന്ന സീക്വൻസസ് അല്ലെങ്കിൽ ശ്രേണികൾ സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യുക ആണെങ്കിൽ അതിൻ്റെ പൊതുവ്യത്യാസം എഴുതി ഇതായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ എന്താണ് ഫൈൻഡ് ഔട്ട് ചെക്ക് വെദർ ദ ഗിവൻ സീക്വൻസസ് ആർ അരിത്തമെറ്റിക് സീക്വൻസസ് ഓർ നോട്ട് ഇഫ് ഇറ്റ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ് റൈറ്റ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് അതായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തത് 1 8 15 എക്സെട്ര 3 ടേംസ് എങ്കിലും വേണം അല്ലേ ഒരു ശ്രേണിയെ നമുക്ക് തീരുമാനിക്കാൻ 3 പദങ്ങളെങ്കിലും വേണം അപ്പം നോക്കിയത് സമാന്തര ശ്രേണിയാണോ എന്ന് വ്യത്യാസം ഒന്ന് നോക്കിയാൽ നിങ്ങൾ 8 - 1 വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്താ അതിൻ്റെ വ്യത്യാസം 7 അല്ലേ 15 - 8 വാട്ട് ഈസ് ദ ഡിഫറൻസ് അഗെയിൻ ഇറ്റ് ഈസ് 7
So we can say that the given sequence is an arithmetic sequence. Alle appo aadyathe chodyam ellarkum kittile aadyathe question allengil aadyathe shreni aadyathe sequence endanu arithmetic sequence aanu alle what is the common difference endayirunnu ende common difference endayirunnu it's 7 that's all alle what was the second question randamathe what was the second sequence endayirunnu adu 3.2 4 4.8 etc. ഇതായിരുന്നു നമ്മുടെ അടുത്ത സീക്വൻസ് അല്ലേ അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ എന്താണ് 4 - 3.2 സബ്ട്രാക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ നോക്കാം അല്ലെങ്കിൽ നോക്കാം നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ ആദ്യത്തേത് ഒരു സാധാരണ നമ്പറാണ് അല്ലേ അതിനെ ഡെസിമൽ ആക്കി എഴുതാം നമുക്ക് എങ്ങനെ എഴുതാം 0.0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ അങ്ങനെ എഴുതാം അടുത്തതോ 3.2 ആണ് നമുക്ക് ഇതിനൊന്ന് സബ്ട്രാക്ട് ചെയ്യാം ഡിഫറൻസ് കാണാം അല്ലേ ഡിഫറൻസ് സാധാരണ നമ്മൾ 40, 32 കുറയ്ക്കണ പോലെ തന്നെ കുറയ്ക്കുക പോയിന്റ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ എങ്ങനെയാണ് 0-ൽ നിന്ന് 2 പോവില്ല കടം മേടിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം മതി അല്ലേ സോ ഇസ് 10 - 2 = 8 അപ്പോൾ ഇവിടെ 3 ആവും അല്ലേ പക്ഷെ ഇവിടെ പോയിന്റ് ഇടാൻ മറക്കരുത് 0.8 ഹിയർ ഇറ്റ് ഈസ് 3 - 3 = 0 അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്താണ് 0.8 ഇനി നമുക്ക് നോക്കാം അടുത്തത് 4.8 ആണ് തേർഡ് ടേം മൈനസ് ദ സെക്കൻഡ് ടേം 4 ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം അല്ലേ 4.8 - 4 ആണ് 4 ഇവിടെ ഇടാൻ പാടുള്ളൂ പൂർണ്ണസംഖ്യയാണ് അല്ലേ അപ്പോൾ ഹോൾ നമ്പറാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻറ്റിജറാണ് ഇവിടെ എന്തില്ല ഡെസിമൽ പാർട്ട് ഇല്ല സോ വി ക്യാൻ പുട്ട് എ 0 ആഫ്റ്റർ ദ ഡെസിമൽ അല്ലേ എന്നിട്ട് കുറയ്ക്കുക 8-ന് 0 പോയാൽ 8 നമുക്കറിയാം 0 ഇവിടെയും നമുക്ക് ദ ഡിഫറൻസ് ഈസ് 0.8 ഇൻ ബോത്ത് രണ്ട് ഭാഗത്തും ഡിഫറൻസ് എന്താണ് 0.8 ആണ് അല്ലേ അപ്പം നമുക്ക് എന്തെന്ന് പറയാം ദ സെക്കൻഡ് സീക്വൻസ് ഈസ് ഓൾസോ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് രണ്ടാമത്തെ സീക്വൻസും രണ്ടാമത്തെ ശ്രേണിയും ഒരു സമാന്തര ശ്രേണിയാണ് അതിൻ്റെ പൊതു വ്യത്യാസം എത്രയാണ് ഈ വ്യത്യാസം കണ്ടതൊക്കെ ഈക്വൽ അല്ലേ സോ ദ കോമൺ ഡിഫറൻസ് ഈസ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ് എന്താണ് 0.8 സോ ദ സെക്കൻഡ് സീരീസ് അല്ലെങ്കിൽ സെക്കൻഡ് സീക്വൻസ് ഈസ് ഓൾസോ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ കണ്ടില്ലേ തെറ്റി ആരെങ്കിലും ചെയ്തു നോക്കുക തെറ്റിയിട്ടുള്ളവർ എഴുതിയെടുക്കുക മനസ്സിലാക്കുക കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ തേർഡ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് 2 1/4 2.25 അല്ലേ 3 3 3/4 അപ്പം നമ്മുടെ മൂന്നാമത്തെ സീക്വൻസ് 2 1/4 3 3 3/4 ഇപ്പം കുറേ പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ സാധാരണ നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ മതി കുറച്ചൊന്നും നോക്കണമെന്നില്ല അല്ലേ ഇങ്ങനത്തെ സാധാരണ നമ്പേഴ്സ് സാധാരണ രീതിയിൽ തന്നെ എടുക്കുക അല്ലാണ്ട് നിങ്ങൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ എന്ന് വെച്ചിട്ട് അതിന് ഇംപ്രോപ്പർ ആക്കുക അല്ലേ എന്താണ് മിശ്ര ഭിന്നമാണ് അതിനെ വിഷമ ഭിന്നമാക്കി മാറ്റിയിട്ട് കുറയ്ക്കുക അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല സാധാരണ നമ്മുടെ ചോദ്യം എന്താണ് ഇതൊരു സമാന്തര ശ്രേണിയാണോ വെതർ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഓർ നോട്ട് ആണോ ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലേ പൊതു വ്യത്യാസം എത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യം അപ്പോൾ അത്രയും രീതി മാത്രം ചിന്തിച്ചാൽ മതി കൂടുതൽ ഭാഗത്തേക്കൊന്നും പോകണ്ട സാധാരണ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ 2 1/4 3 3 3/4 അല്ലേ അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി ഇത് നിൽക്കട്ടെ അവിടെ 3 3 3/4 അപ്പോൾ തന്നെ 3/4 അതിൻ്റെ വ്യത്യാസം അല്ലേ എന്താണ് 3/4 3/4 ആണ് വ്യത്യാസം എന്ന് മനസ്സിലായി അല്ലേ കാലെന്നുള്ളത് ഒന്നായി മാറി അപ്പോൾ എത്രയാണ് 3/4 അതിൻ്റെ വ്യത്യാസം സോ ദിസ് ഈസ് ഓൾസോ എൻ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഇയർ 3/4 3/4 ഈസ് ദി കോമൺ ഡിഫറൻസ് അല്ലേ ഇനി അടുത്ത ചോദ്യം ഒന്ന് നോക്കാം നമുക്ക് അടുത്ത ചോദ്യം എന്താണ് നെക്സ്റ്റ് സീക്വൻസ് 4th 1 എന്തായിരുന്നു 5 6 8 11 etc ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ചിലർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഇതെന്തെല്ലാന്ന് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ല പക്ഷെ ഒറ്റയടിക്ക് നമ്മൾ എല്ലാം അങ്ങോട്ട് പ്രസ്താവിക്കും നമ്മളിത് എക്സാമിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന് വിചാരിക്കുക തന്നിരിക്കുന്ന ഈ ശ്രേണി 5 6 8 11 എന്നത് ഒരു സമാന്തര ശ്രേണിയാണോ എന്തുകൊണ്ട് അങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യം വരാം വെദർ ദ സീരീസ് 5 6 8 11 ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് വൈ അതായിരിക്കും നമ്മുടെ ചോദ്യം അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഇവിടെ ഒന്നുകൂടി പിന്നെ 2 കൂടി പിന്നെ 3 കൂടി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ സീക്വൻസ് അല്ലേ നമ്പർ സീക്വൻസ് ഇതൊരു നമ്പർ സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ബട്ട്
This is not an arithmetic sequence. Why? Endu kondalla. So we have to give the proof. Alle. Appa adinu oru telivu venam. Nammal ivada kaanikkanam endu kondalla annalathu. Njangalkku ariyam idalla. Onnu koodi, rendu koodi, moonu koodi. Angane onnalla nammal ezhuda. Ezhuthumbo nammal aa vyathyasam kaanikka. Endanu? Second term in the first term nammal korakka. Randamatha padathina aadya padam korachappol endha kittunathu? It is 1. Alle. Ini moonamatha padathina randamatha padam korachappolo രണ്ടാണ് ഉത്തരം കിട്ടിയത്. ഇനി ഫോർത്ത് ടേം മൈനസ് ദ തേർഡ് ടേം, വാട്ട് ഈസ് ദ ഡിഫറൻസ്? 3. അപ്പം എന്താണ് ഇവിടെ വ്യത്യാസങ്ങൾ? വ്യത്യസ്തമാണ് അല്ലേ. ഹിയർ ഇറ്റ് ഈസ് നോട്ട് കോമൺ, അല്ല കോമൺ അല്ല. സോ ഇത് കോമൺ ഡിഫറൻസ് ഇല്ല. നമുക്ക് എന്തെന്ന് കാണിക്കാം, ഇവിടെ എന്തെന്ന് പറയാം? ഡിഫറൻസസ് ആർ ഡിഫറെൻ്റ് അല്ലേ, വ്യത്യാസങ്ങൾ തുല്യമല്ല. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോട്ട് ആൻ അരിത്തമെറ്റിക്സ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തല്ല? സമാന്തര ശ്രേണിയല്ല. ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളും ശ്രേണികളും എന്തായിരുന്നു? സമാന്തര ശ്രേണി ആയിരുന്നു. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് അല്ലേ. നമ്മൾ അത് നോക്കാം. എന്താണ് അഞ്ചാമത്തെ ചോദ്യം? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Fifth question is 13, 9, 5, etc. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് എന്ത്? കൂടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സമാന്തര ശ്രേണികൾ, കുറയുന്നതും സമാന്തര ശ്രേണിയാണ് അല്ലേ. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? കുറയാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യ കൊണ്ടുള്ള അഡീഷൻ, സങ്കലനമാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കാം നമുക്ക് വ്യത്യാസം. 9 മൈനസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇറ്റ് ഈസ് ചെറുതീന്നാണ് വലുത് കുറയ്ക്കുന്നത്. ചെറുതീന്ന് വലുത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വലുതീന്ന് ചെറുത് തന്നെ കുറയ്ക്കുക, എന്നിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കും അല്ലേ. സോ വാട്ട് ഈസ് ദ ആൻസർ ഹിയർ? ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ് 4. അടുത്ത നോക്കാം, 5 മൈനസ് 9 അല്ലേ, അവിടെയും എന്താണ്? നെഗറ്റീവ് 4 ആണ്. ദ സീക്വൻസ് ഈസ് ഡിക്രീസിങ്, കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യണത്. അപ്പം സ്വാഭാവികമായി കുറയാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യയാണ് കൂട്ടുന്നത് അല്ലേ. അപ്പം ഇതും എന്താണ്? ഇതും ഒരു സമാന്തര ശ്രേണിയാണ്. ദിസ് ഈസ് ഓൾസോ എൻ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് നെഗറ്റീവ് 4. ചുമ്മാ 4 എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും അല്ലേ. നമ്മൾ പലരും വിചാരണം, ഞാൻ ചെയ്തതൊക്കെ ശരിയാണല്ലോ, ഒരു നെഗറ്റീവിൻ്റെ അല്ലേ വ്യത്യാസമുള്ളൂ അല്ലേ, അപ്പം അത് ശരിയാ, പകുതി മാർക്ക് കിട്ടിക്കൂടാ. അങ്ങനല്ല, നെഗറ്റീവ് 4 പോസിറ്റീവ് 4 രണ്ട് വ്യത്യസ്ത സംഖ്യകളാണ്. നിങ്ങൾ 3 4 എഴുതണ പോലെ 4 പകരം 3 എഴുതാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. രണ്ട് വ്യത്യസ്ത സംഖ്യകളാണ്. അതേപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് 4 ആണ്, യു ഷുഡ് റൈറ്റ് നെഗറ്റീവ് 4. അപ്പോൾ ഇവിടുത്തെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്താണ്? നെഗറ്റീവ് 4. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കാണും, പക്ഷേ അതന്നെ ആൻസർ ചെയ്ത് നോക്കിയതാണ് എല്ലാവർക്കും. ഇപ്പം എന്താണ് സമാന്തര ശ്രേണി? അല്ലെങ്കിൽ ഒരു ശ്രേണി കണ്ടാൽ തിരിച്ചറിയാം എല്ലാവർക്കും അല്ലേ. ഇനി നമുക്ക് ഒന്ന് രണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ, കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത നമ്പറായിട്ട് എഴുതാൻ വേണമെങ്കിൽ അല്ലേ, നോക്കാം. ഒരു ചോദ്യം ഞാൻ എഴുതാം. 1 + √2, ഒരു ചോദ്യം. 1 + √2 ഇതൊരു സംഖ്യയാണ്. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ, ഇങ്ങനത്തെ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. റൂട്ട് 2 എന്നാ, അതായത് അവസാനിക്കുന്നതോ ആവർത്തിക്കുന്നതോ അല്ലാത്ത ഒരു കൂട്ടം അല്ലേ, ഹരിക്കുമ്പോൾ P/Q എന്നുള്ള രൂപത്തിൽ എഴുതുമ്പോൾ എഴുതുന്ന സംഖ്യകൾ റൂട്ട് 2 അല്ലേ, ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഈ നമ്പേഴ്സ് അടുത്ത് ഞാൻ എഴുതാൻ പോണ് 2 + √2 3 + √2 +etc. കുറേ പേർക്കെങ്കിലും അടുത്തത് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. എഴുതുമ്പോൾ ഇതിൻ്റെ ഒരു രീതി മനസ്സിലായി. 1 + 1 √2, 2 + 2 √2, 3 + 3 √2 അല്ലേ. അങ്ങനെ ഒരു, അപ്പം അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പലർക്കെങ്കിലും അറിയണുണ്ടാവില്ല ഇതൊരു സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്ന്. അവിടെ ഒരു ഡൗട്ട് വരും അല്ലേ, ഇതൊരു സമാന്തര ശ്രേണിയാണോ അല്ലേ, ആണെങ്കിൽ എങ്ങനെ ശരിയാവണ്? അങ്ങനെയൊക്കെ പലർക്കും പല ഡൗട്ട്സ് വരും. ഇതിങ്ങനെ ഇത് കൂട്ടാൻ പറ്റും നമുക്ക്? 1 √2 ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ കൂട്ടാം. ഇതാം √2 ന്റെ വില 1.414.
ആണ് അതിന്റെ വില നിങ്ങൾക്ക് അറിയാം റൂട്ട് ത്രീയുടെ അങ്ങനെയൊക്കെ അപ്പൊ അത് ആഡ് ചെയ്യണേ ആ വില ഇട്ടാൽ ഇത് മാറ്റി ആഡ് ചെയ്യാം അല്ലാതെ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റൂല ഇത് ഇങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ ഇനി നമ്മുടെ ചോദ്യം അതൊന്നല്ല നമ്മുടെ ചോദ്യം എന്താണ് ഇതൊരു സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ അപ്പോ സ്വാഭാവികമായി നോക്കാം നമുക്ക് ഈ ഇറേഷണൽ നമ്പറിന്റെ ഈ ഭാഗം റൂട്ട് രണ്ടിന്റെ ഭാഗം അവിടെ നിൽക്കട്ടെ ബാക്കിയുള്ള സംഖ്യ ഒന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് അടുത്തത് എന്തായിരിക്കും നാലായിരിക്കും അല്ലെ അപ്പൊ അത് ആ സംഖ്യ കൂടി ഒന്ന് വീതമാണ് കൂടി വരുന്നത് അല്ലെ അതിൻ്റെ അത് എങ്ങനെയാണ് അത് കൂടി വരുന്നത് വൺ ആണ് അല്ലെ അടുത്തത് നോക്കാ ഇവിടെ ഒരു റൂട്ട് രണ്ടാ ഉള്ളത് ഇവിടെയോ രണ്ട് റൂട്ട് രണ്ട് ഇവിടെയാണെങ്കിലോ മൂന്ന് റൂട്ട് രണ്ട് അപ്പൊ അടുത്തതിൽ എത്ര കാണും നാല് റൂട്ട് രണ്ട് അഥവാ റൂട്ട് രണ്ടാണ് കൂടി കൂടി വരുന്നത് അല്ലെ അപ്പോ റൂട്ട് രണ്ട് അതിനർത്ഥം ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് വൺ പ്ലസ് റൂട്ട് രണ്ട് അല്ലേ അപ്പൊ ഇതൊരു സമാന്തര ശ്രേണി അല്ലേ അതെ അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണ് കോമൺ ഡിഫറൻസ് ഈസ് വൺ പ്ലസ് റൂട്ട് ടു മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പൊ സ്വാഭാവികമായ അടുത്ത നിങ്ങൾക്ക് എഴുതാം എന്തായിരിക്കും അടുത്ത സംഖ്യ ഫോർ പ്ലസ് ഫോർ റൂട്ട് ടു അല്ലേ അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ അഭിന്നകങ്ങൾ അഥവാ ഇറേഷണൽ നമ്പർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് തരുമ്പോൾ നിങ്ങൾ ഈ വ്യത്യാസവും അങ്ങനെ ആയിരിക്കും വരുന്നത് ചിലപ്പോൾ ചിലർക്ക് വ്യത്യാസം ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു കണക്ക് തരാന രണ്ട് പ്ലസ് റൂട്ട് രണ്ട് അടുത്തത് രണ്ട് പ്ലസ് റൂട്ട് മൂന്ന് അടുത്തത് രണ്ട് പ്ലസ് റൂട്ട് നാല് ഇതൊരു സമാന്തര ശ്രേണി ആണോ അല്ല ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും അടുത്തത് എഴുതാൻ പറ്റും നമുക്കറിയാലോ സംഖ്യാശ്രേണിയിൽ എല്ലാം എഴുതാൻ പറ്റും ഇതൊരു നിശ്ചിത നിയമമൊക്കെ അനുസരിക്കുന്നുണ്ട് ഇറ്റ് ഫോളോസ് എ ഡെഫിനിറ്റ് റൂൾ ബട്ട് ഇതൊരു സമാന്തര ശ്രേണി ആണോ ആണോ നോക്കി നിങ്ങൾ എന്താ വരുന്നത് ടു പ്ലസ് റൂട്ട് ത്രീ മൈനസ് ടു പ്ലസ് റൂട്ട് ടു ഇങ്ങനെ കുറയ്ക്കുകയാണ് നമ്മൾ അല്ലേ അപ്പൊ എന്താ വരാ ടു ടുവിൽ നിന്ന് സാധാരണ സംഖ്യയിൽ നിന്ന് സാധാരണ സംഖ്യ കുറയ്ക്കാൻ പറ്റുള്ളൂ നാച്ചുറൽ നമ്പർ ടു മൈനസ് ടു എന്ന് എടുക്കാം പിന്നെ പ്ലസ് റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു അങ്ങനെയാണ് വരിക രണ്ട് ഭാഗമായിട്ട് എഴുതുമ്പോൾ ടു മൈനസ് ടു ഈസ് സീറോ അല്ലേ ബട്ട് റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു പലവരുടെയും വിചാരം റൂട്ട് വൺ ആണെന്നാണ് അല്ല അല്ലേ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ റൂട്ടുകൾ റൂട്ട് ടുവിൽ നിന്ന് അല്ലെങ്കിൽ റൂട്ട് ത്രീയിൽ നിന്ന് റൂട്ട് ടു കുറയ്ക്കാൻ പറ്റൂല നമുക്ക് അല്ലെ അതിൻ്റെ വില ഇട്ട് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ഇത് റൂട്ട് ത്രീയുടെ വിലയും റൂട്ട് ടുവിൻ്റെ വില ഇട്ടിട്ടേ കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് അല്ലാത്ത പക്ഷം ഇതിന് ഇങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ അപ്പം അടുത്ത വ്യത്യാസം വരുമ്പോൾ എന്താ വരാ ടു മൈനസ് ടു സീറോ തന്നെ വരും റൂട്ട് ഫോർ മൈനസ് റൂട്ട് ത്രീ ആണ് വരാ അല്ലേ അപ്പം അത് സമാന്തര ശ്രേണി ആവോ ഇല്ല ഒരിക്കലും അത് സമാന്തര ശ്രേണി ആവുകയില്ല സോ ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അപ്പം ഇത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് എക്സാം കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അത് ചോദിക്കുക എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ എക്സാമ്പിൾസും പിന്നെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചെയ്യാം അപ്പോൾ എല്ലാവരും നോക്കി എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക